Hello guys, Lal Brothers Entertainment in the 8th theater response video. Welcome. Music direction again. കോവിഡും അതും ഇതും ഒക്കെ ആയിട്ട് ഏകദേശം ഒരു കൊല്ലമായി നമ്മൾ തിയേറ്റർ കയറിയിട്ട് ഒരു സിനിമ കണ്ടിട്ട്. അപ്പൊ ഈ ഒരു കൊല്ലത്തിന് ശേഷം നമ്മളെ തിയേറ്റർ കാണിക്കുന്നത് മാസ്റ്റർ എന്നുള്ള മാസ് മസാല സിനിമയാണ്. അങ്ങനത്തെ പടം വേറെ ലെവല്. ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല, വേറെ ഡയമെൻഷൻ ലെവലാണ്. പിന്നെ സെക്കൻഡ് ഹാഫ് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിലും അവന്റെ പഴയ രീതിക്ക് വന്നെങ്കിലും അടിപൊളിയായി. ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല. വിജയണ്ണനെ അഭിനയിക്കാൻ വയ്ക്കില്ല എന്ന് പറഞ്ഞ കുറേ ടീംസുണ്ട്. അതിൻ്റെ ഒക്കെ അപ്പുറം കടന്നിട്ട് എന്തായാലും ഫസ്റ്റ് ഹാഫ് പടം എന്താ വെച്ചാൽ ഒരു രക്ഷയില്ല, നല്ല പൊളിയാണ്. എന്താ വെച്ചാൽ ഡയറക്ഷനൊക്കെ സൂപ്പറായിട്ടുണ്ട്. പിന്നെ കൈദീൻ്റെ അതേ എഫക്റ്റും ഒക്കെ ഉണ്ട്, സൗണ്ട് എഫക്റ്റും എല്ലാം നല്ല ഉഷാറായിട്ട് പൊളിച്ചിട്ടുണ്ട്. പിന്നെ വിജയ് സേതുപതിയും വിജയൊക്കെ സൂപ്പറായിട്ട്, ഒരു രക്ഷയില്ല. ഫൈവില് നമുക്കൊരു ഫോറൊക്കെ ഇഷ്ടമാണ്. തിയേറ്ററിൽ പോയിട്ടുണ്ടെ നിങ്ങൾ ഈ പടം കാണണം, ഒരു അതിൻ്റെ എഫക്റ്റ് കാണണമെങ്കിൽ തിയേറ്ററിലേ പോയിട്ടാണ്. അവരെ വിജയ് സേതുപതി രണ്ടുപേരും കട്ടിക്കഞ്ഞു. സാധാ ഒരു വിജയ് പടം എന്നല്ലാതെ ഒരു ഡയറക്ടറുടെ പടം, അപ്പോൾ ലോകേഷ് കനകരാജാണല്ലോ കൈദീൻ്റെ, അപ്പോൾ ഒരു ഡയറക്ടറുടെ പടമായിട്ടാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത്. നിരാശ ഉണ്ടാവില്ല, എല്ലാവർക്കും പോയി കാണാം. അല്ല, വിജയ് ഫാൻസിനായിട്ടുള്ളൊരു പടം അതാണ് പറഞ്ഞത്. വിജയ് ഫാൻസിനായിട്ടുള്ളൊരു പടം അല്ല തോന്നുന്നു. പക്ഷെ ലോകേഷ് ആദ്യത്തെ പടം എന്ന് പറഞ്ഞാൽ മാങ്കാരൻ പടത്തിലും കൈദിലും ഒരു വെറൈറ്റി പോലെ തന്നെ. ഇതിലൊരു മത്സരം വിജയ്ക്കും വിജയ് സേതുപതിക്കും ഒരു മത്സരം കൊണ്ടുവരാൻ സാധിച്ചു, ഭയങ്കര സന്തോഷമുണ്ട്. ഇത് വെറൈറ്റി പടമാക്കി. ഫസ്റ്റ് ഹാഫ് ചെറുതായിട്ടുള്ള പിടുത്തല്ല ഓല മത്സരത്തിന്റെ ഭാഗമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന് ഞാൻ എന്തായാലും ഇതാക്കി. പക്ഷേ ഈ സിനിമ പറയണ ഇക്കാലത്ത് പറ്റിയ എല്ലാ യൂത്ത് അയ്യപ്പൻ കോശി സ്റ്റൈലൊക്കെ പ്രത്യേകിച്ച് പറയാൻ, ഇത് പടം ഡയറക്ട് ചെയ്ത ലോകേഷ് സാറ്, ആ സാറിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഒരു നെഗറ്റീവ്സ് പറയാനുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒന്നുമില്ല. ഓക്കെ, അപ്പൊ പടത്തിന്റെ വൈബ് എന്ന് പറഞ്ഞാൽ അത് ഒന്നും പറയാനില്ല. കാരണം അത് കണ്ടു തന്നെ നമ്മൾ പ്രേക്ഷകർ കണ്ടു തന്നെ അതിന്റെ മലയാളത്തിൽ നിന്നുള്ള മാളവിക മോഹൻ ഉണ്ട്, ആൻഡ്രി ഉണ്ട്, ഇവരൊക്കെ ആണെങ്കിലും നായിക കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഇവരെങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ടോ അവിടെ വിജയന്റെ വിജയ് സേതുപതിന്റെ ഒപ്പം? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. പിന്നെ വിജയ് സേതുപതി എന്ന് പറയുന്നത് അതൊരു സ്പെഷ്യൽ ക്യാരക്ടറാണ്, അത് നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ. സാധാരണ ഇപ്പൊ വിജയ് പടത്തിലൊക്കെ വിജയന്റെ പല സ്റ്റൈലുകളും ഒരേപോലെ തന്നെ ആയിരിക്കും എന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം അത് അതിന് ഒരു മാറ്റം ഈ പടത്തിലുണ്ട്. അപ്പൊ ഇന്ന് കുറെ കാലം വീട്ടിലിരുന്നിട്ട് നമ്മളൊരു സിനിമ കാണാൻ കുറെ കാലത്തിന് ശേഷമാണ് വരുന്നത്. അപ്പൊ മാസ്റ്റർ പടത്തിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? നല്ല എക്സ്പെക്ടേഷനോടുകൂടിയാണ് വരുന്നത്. അപ്പൊ ഇനി അവിടെ ചെന്നാലേ അറിയാൻ പറ്റുള്ളൂ എന്താവൊക്കെ ഉള്ളത്. നല്ല പ്രതീക്ഷയുണ്ട്. വിജയ് ഫാനാണോ വിജയ് സേതുപതി? ഒരുപാട് വലുതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ ഇത്രയും കാലമായിട്ട് ഇതിൽ യൂട്യൂബിൽ ഇതിന്റെ പ്രൊമോകളും ടീസറുകളും എല്ലാം കണ്ട് വളരെ എന്താ പറയാ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. ഇത് സിജേട്ടൻ, ഇത് സെമിറാക്കു, ഇവർ രണ്ടുപേരും ഇല്ലം തിയേറ്ററിലെ തൊഴിലാളികളാണ്, ജോലിക്കാരാണ്. കോവിഡ് പ്രോട്ടോകോൾസ് എന്തൊക്കെയാണ് നമ്മുടെ തിയേറ്ററിൽ ചെയ്യാവുന്നത്? സാനിറ്റൈസ് വെച്ചിട്ടുണ്ട്, അകലം പാലിച്ചിരുത്തുന്നുണ്ട്. അതേമാതിരി ഓരോ ഷോ കഴിയുമ്പോഴും അണുവിമുക്തമാക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ചെയ്യാനുള്ളത്. എല്ലാവരോടും മാസ്ക് ധരിക്കാൻ പറയുന്നുണ്ട്, അകലം പാലിക്കാൻ പറയുന്നുണ്ട്. വിജയ് ഫാനാണോ? തീർച്ചയായിട്ടും. വിജയ് സേതുപതി ഫാനാണോ? അത് തീർച്ചയായിട്ടും.
രണ്ടുപേരും കൂടെയുള്ള ഒരു ആക്ടിങ് കോംബോ ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് തീർച്ചയായിട്ടും അടിപൊളിയായിട്ട് ഉണ്ടാവും. രണ്ടുപേരും പാടെ ചേർന്നുള്ള ഒരു പടം. അത് ഫസ്റ്റ് ആണ്, അത് നന്നാവും ചെയ്യും. വിജയ് ഫാൻസിനൊക്കെ ഒരു ഒരു ഉന്മാദം കൊള്ളിക്കുന്ന ദിവസമാണ്. ഓക്കെ, മാസ്റ്ററിന് എന്താണ് പ്രതീക്ഷ? വിജയ് വിജയ് സേതുപതി ആക്ടിങ് മാസ് മസാല ഫൈറ്റ്. ഹിസ്റ്ററി ഹിസ്റ്ററി ഹിസ്റ്ററി. ഓക്കെ.